നമസ്കാരം. നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് കണ്ടിട്ടുള്ള പോസ്റ്ററുകളാണ് അല്ലെങ്കിൽ ഫ്ലെക്സുകളാണ് സേവ് ഗാസ എന്നത്. നമ്മളെ ടെലിവിഷനിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾക്ക് അറിയാവുന്നത് അല്ലെങ്കിൽ നമുക്ക് കേട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളതൊക്കെ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇസ്രായേൽ പാലസ്തീനിൽ കയറി അക്രമം നടത്തുന്നു അല്ലെങ്കിൽ ഒരുപാട് നിരവധി പാലസ്തീനികൾ കൊല്ലപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ഒരു വൺ സൈഡ് അറ്റാക്ക് പോലെയാണ് നമ്മളോട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇതുവരെയും പറഞ്ഞിരുന്നത്. എന്നാൽ ഇതാ ഇത് ആദ്യമായിട്ട് ഒരു മലയാളി യുവതി ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതും പാലസ്തീനിലെ തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നിരന്തരമായിട്ട് റോക്കറ്റ് ആക്രമണം നടത്തുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഈ യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി അടിമാലി സ്വദേശിയായ സൗമ്യയാണ് മരിച്ചത്. ഇസ്രയേൽ ഗാസ അതിർത്തിയായ അഷ്കലോണിലാണ് സംഭവം നടന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ 200 റോക്കറ്റുകളാണ് തീവ്രവാദികൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടത്. ആക്രമണത്തിൽ തദ്ദേശീയരായ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 സംഭവം നടന്നത്. കുറേ നാളായി ഈ മേഖലയിലേക്ക് പാലസ്തീൻ തീവ്രവാദികൾ റോക്കറ്റ് ആക്രമണം നടത്തുന്നത് പതിവായിരുന്നു. ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടാണ് അവർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത്. ഇസ്രായേൽ പാലസ്തീന് നേരെ ആക്രമണം നടത്തുന്ന വാർത്തകൾ മാത്രം കൊടുക്കുന്ന ഇന്ത്യൻ മാധ്യമങ്ങൾ പാലസ്തീൻ തീവ്രവാദികൾ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ വാർത്തകളിൽ നിന്ന് സാധാരണ ഒഴിവാക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ നമ്മുടെ തന്നെ ഒരു സഹോദരിക്കാണ് പാലസ്തീനിലെ ഭീകരവാദികളുടെ റോക്കറ്റ് ആക്രമണം മൂലം ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാവും ഒരു മലയാളി യുവതി ഇസ്രയേലിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്നത്. എന്തായാലും ഈ സംഭവം അതി ദാരുണമാണ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇനിയെങ്കിലും സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞ് ചില ബാനറുകളും ഫ്ലെക്സുകളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കരുതണം, ഇത് ഒരു സൈഡിൽ കൂടെ മാത്രം നടക്കുന്ന യുദ്ധമല്ല, അങ്ങോട്ട് പോയി ചൊറിയുമ്പോൾ അവർ തിരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഈ പാലസ്തീനികൾ എന്ന് പറഞ്ഞത് അത്ര നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരല്ല എന്നും ഓർക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.